ആലപ്പുഴ ജില്ലയിലെ എരമല്ലൂർ പഞ്ചായത്തിലുള്ള കുടുംബശ്രീ യൂണിറ്റ് തികച്ചും വ്യത്യസ്തമാണ്. 2002 തുടങ്ങി ഇപ്പോഴും വളരെ വിജയകരമായി നീതിപീഠം എന്ന ഭക്ഷണശാല ഇവർ നടത്തിക്കൊണ്ടുപോകുന്നു. ഈ കൂട്ടായ്മയുടെ വിജയങ്ങളിലേക്ക്. ആലപ്പുഴ ജില്ലയിലെ എരമല്ലൂരിൽ 2002 കുടുംബശ്രീയുടെ കീഴിൽ 10 പേർ ചേർന്ന് നാടൻ ഭക്ഷണശാല തുടങ്ങിയത്. കൂടെ തുടങ്ങിയ പല സംരംഭങ്ങളും ഇടയ്ക്ക് കൊഴിഞ്ഞുപോയപ്പോൾ ശുഭാപ്തി വിശ്വാസത്തോടെ ഈ വീട്ടമ്മമാർ മുന്നോട്ടു പോവുകയാണ്. പഞ്ചായത്ത് വക ഭൂമിയിൽ ഒരു ചെറിയ കെട്ടിടത്തിലാണ് ഈ ഭക്ഷണശാല. ഞങ്ങള് 12 പേരാണ് ആദ്യം 14 പേരാണ് ആദ്യം തുടങ്ങുന്നത്. 2 പേര് അതിൽ നിന്ന് അവിടെ വെച്ച് തന്നെ പിരിഞ്ഞുപോയി. ഞങ്ങൾ അയൽക്കൂട്ടത്തിൽ തന്നെ പിരിഞ്ഞുപോയി. ബാക്കി 12 പേരാണ് അവിടെ കച്ചവടം തുടങ്ങുന്നത്. അപ്പോൾ 12 പേര് ചെയ്ത് നിന്നപ്പോൾ 2 പേർക്ക് വരാൻ അസൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ 10 പേരായി. 12 പേരും അയൽക്കൂട്ടത്തിനുണ്ട്, 10 പേരെ ഇപ്പോൾ കച്ചവടത്തിനുള്ളൂ. ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ പരിഗണിച്ച് പോവുക, ബാധ്യതയൊക്കെ തീർമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബാധ്യത ഉണ്ടായതൊക്കെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ജോലി ചെയ്ത് ആണ് നികത്താൻ പറ്റിയിട്ടുള്ളത്. വളരെയധികം എല്ലാ അംഗങ്ങൾക്കും അങ്ങനെയുള്ള നല്ല ഇതാണ് ഞങ്ങൾക്കുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഒരു കാറ്ററിംഗ് യൂണിറ്റ് ആയിട്ട് ആരംഭിച്ചു. ഇപ്പോൾ ഒരു വലിയൊരു ഹോട്ടൽ പോലെ ഇപ്പോൾ ഒത്തിരി വഴിയോര വണ്ടി വാഹനങ്ങളിലൊക്കെ വരുന്നവർക്കാണെങ്കിലും അല്ലാതെ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കുടുംബശ്രീയുടെ പ്രോഗ്രാമാണെങ്കിൽ പോലും നമ്മൾ ഇവർക്കാണ് അതിൻ്റെ ഓർഡർ കൊടുക്കുന്നത്. അപ്പോൾ ഇവർ ഇത്രയും 10 പേർ കുടുംബത്തിലെ സ്ത്രീകൾക്ക് ഒരു മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉണ്ടാകാനും സ്ഥിരം ഏതൊരു വരുമാന മാർഗം കിട്ടണമെങ്കിൽ നമുക്കൊരു തൊഴിലിനെ ആശ്രയിക്കണം. അപ്പോൾ ഈ ഒരു തൊഴിൽ അവരുടെ ഉപജീവനമായിട്ട് നാളിതുവരെ കൊണ്ടുപോകുകയാണ്. പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന കാശ് കിട്ടുന്ന കൃത്യമായിട്ട് അത് വീട്ടിലെത്തും. ഇപ്പോൾ പുരുഷന്മാർക്ക് 1000 രൂപ ഒരു ദിവസം കിട്ടുന്നവരും 750-850 രൂപയ്ക്കാണ് മിനിമം. അത്രയും കാശ് പോലും അതിൻ്റെ അകത്തുനിന്ന് ഒരു 200 രൂപ പോലും ചിലപ്പോൾ കൃത്യമായിട്ട് വീട്ടിലെത്തണം എന്നില്ല. പക്ഷേ സ്ത്രീകൾക്ക് കിട്ടുന്ന കാശ് അത് അങ്ങനെ തന്നെ ആ വീടിൻ്റെ ഉയർച്ചയ്ക്ക് അതെത്തും. ഇപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ഈ വനിതകളുടെ മുന്നോട്ടുള്ള വരവ് അവരുടെ കുടുംബത്തിന് ദാരിദ്ര്യമാറ്റം വളരെയേറെ ഉപകരിക്കും. തികച്ചും നാടൻ രീതിയിലാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. കൂട്ടായ്മയുടെ ഗുണമറിയണമെങ്കിൽ ഇവരുടെ അടുക്കള ഒരൊറ്റ തവണ സന്ദർശിച്ചാൽ മതി. സ്ത്രീ കൂട്ടായ്മയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് നീതിപീഠം കാറ്ററിംഗ് യൂണിറ്റ്. നമുക്ക് CDS എഴുപിന CDSന്റെ എടുത്തു പറയാവുന്ന ഒരു വിജയ കഥയെന്ന് പറയുന്നത് നീതിപീഠം കാറ്ററിംഗ് യൂണിറ്റ് ആണ്. ഏത് സംരംഭമാണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവരുടെ ആ കൂട്ടായ്മ, സ്ത്രീ കൂട്ടായ്മ, ഇവരെല്ലാവരും ഒരു കുടുംബമാണ്, ഇവരുടെ ജീവിത മാർഗമാണ്, ഇവരെല്ലാവരെയും കൂടെ ഉള്ള ഒരു കൂട്ടായ്മ, ആ ഒരു കാര്യമാണ് ഇവരെ ഇത്രയും വിജയത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. അതത് ദിവസത്തേക്കുള്ള അരിയും പച്ചക്കറികളും മീനും വാങ്ങി രാവിലെ എത്തിയാൽ ഉടൻ പാചകം തുടങ്ങുകയായി. നിമിഷ നേരങ്ങൾക്കുള്ളിൽ രുചികരമായ കറികൾ തയ്യാറാകും. ദേശീയപാതയുടെ അരികിലായതിനാൽ ഇതുവഴിയുള്ള യാത്രക്കാർ സ്ഥിരമായി നാടൻ രുചികൾ തേടിയെത്തുന്നു. ഇതിലെ പോകുമ്പോഴെപ്പോഴും പ്രൈവറ്റ് വാഹനങ്ങളൊക്കെ കൂടുതൽ പോകാറ്. ഇവിടെ കയറി ഭക്ഷണം കഴിക്കാൻ, രുചികരമായ ഭക്ഷണമാണ് ഇവിടെ കഴിക്കാറ്. ഞാൻ പുറത്തെ ഭക്ഷണം കഴിച്ച് 2 പ്രാവശ്യം ഞാനിങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ കൂടുതൽ കഴിക്കാറ്. കാരണം ഫുഡ് പോയിസൺ കിട്ടി 2 പ്രാവശ്യം ട്രിപ്പിട്ട് കിടന്ന ആളാണ് ഞാൻ. അപ്പോൾ കുടുംബശ്രീക്കാരെ അവർ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമ്മൾ വീട്ടിലെ അമ്മമാർ എങ്ങനെ ഉണ്ടാക്കി തരുന്നു അതേപോലെയാണ്. ഇവിടെ വന്നാൽ ഞാൻ ഇവരെ അമ്മയെന്നേ വിളിക്കത്തുള്ളൂ. അതേപോലത്തെ ഭക്ഷണം ഇവിടെ ഒരു 12 മണി കഴിഞ്ഞ് ഒരു 3-3.5 വരെ ഏത് സമയത്തും ഞങ്ങൾ വണ്ടിയും കാര്യമുണ്ട്. എപ്പോൾ വന്നാലും നല്ല ആഹാരം കിട്ടും ഇവിടെ. നോർമൽ റേറ്റ് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്താ നിങ്ങൾക്ക് അരിയുടെ വില കൂടിയിട്ട് ഇവിടെ ആ വില കൂട്ടാത്ത എന്താന്ന് വെച്ച്. അപ്പോൾ അവർ പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒത്തൊരുമയായിട്ട് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ഇവിടെ. 3 ഷിഫ്റ്റ് എങ്ങാണ്ടാണ് തോന്നുന്നത്. ഞാൻ ഓരോ ദിവസം എല്ലാ ദിവസവും വരുമ്പോൾ ഓരോരുത്തരാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഷിഫ്റ്റിലാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. സാധാരണ ഇപ്പം ഒരു ഹോട്ടലെന്ന് പറഞ്ഞാൽ അച്ചാറായാലും പുറത്തു നിന്നാണ് മേടിക്കുന്നത്, പക്ഷേ ഇവിടെ അതല്ല, ഇവർ സ്വന്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് കഴിച്ചു നോക്കിയാലേ പറയാൻ പറ്റത്തുള്ളൂ. 40 രൂപയാണ് ഊണിന് വില. വില കുറവാണെന്ന് കരുതി വിഭവങ്ങൾ കുറവാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഞങ്ങളുടെ ഉച്ചക്ക് ഊണിന് ചമ്മന്തി ഉണ്ടാവും, തോരൻ ഉണ്ടാവും, വറുത്തരക്കറി ഉണ്ടാവും, വറുത്തര പാവക്ക, ഇഞ്ചി, അച്ചാറ്, പപ്പടം, ഇത്ര സാധനങ്ങൾ. പിന്നെ മോര്, സാമ്പാർ, മീഞ്ചാറ്, വറുത്തത് പല സൈസ്. ഓരോ ദിവസം കിട്ടുന്ന മീനിൻ്റെ അനുസരിച്ചിരിക്കും വറുക്കണത്. പിന്നെ കറിയും വെക്കും. കറി മീൻ ഏതാണ് കിട്ടണമെന്ന് വെച്ചാൽ അതനുസരിച്ച് കറിയും വെച്ച് കൊടുക്കും. വിറകടുപ്പിൽ പാചകം ചെയ്യുന്നതിനാൽ രുചി ഒന്ന് വേറെയാണെന്നും ചിലർ. 5 പേർ വീതം 2 ഷിഫ്റ്റുകളിലായാണ് ഇവരുടെ പ്രവർത്തനം. വീട്ടുകാര്യങ്ങൾ നോക്കുന്നതിനും പ്രശ്നങ്ങൾ കൂട്ടായ്മയിലൂടെ പരിഹരിക്കുന്നതിനുമെല്ലാം ഇവർക്ക് കഴിയുന്നു. വണ്ടിക്കാർ പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാം. എറണാകുളത്ത് വണ്ടി ചവിട്ടുണ്ടാണെങ്കിൽ ഞങ്ങൾ അവിടെ ചവിട്ടിയല്ല, അവിടെ ഇവിടെ വന്നേ ചവിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഉണക്കച്ചമ്മീൻ, ചമ്മന്തിയും മീൻചാറുമാണ് ഞങ്ങൾക്ക് പ്രധാനം. അത് കാരണം അവർ മിക്കവരും ഇവിടെ വന്ന് തീർന്നു പോയി അവർക്ക് സങ്കടമാണ്. ഇവിടത്തോളം വന്നച്ചും കിട്ടിയില്ലല്ലോ.
കുറച്ചുകൂടി മെച്ചപ്പെട്ട അടുക്കളയും പരിസരവും കൂടുതൽ തീൻമേശകളും ഭക്ഷണം പാകം ചെയ്യാൻ മെച്ചപ്പെട്ട സംവിധാനങ്ങളും കൂടുതൽ പേർക്ക് ഭക്ഷണം ഇതൊക്കെയാണ് ഇവരുടെ സ്വപ്നങ്ങൾ.